ബേപ്പൂർ സുൽത്താൻ എന്ന യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് ഇത് മൂന്നാമത്തെ വർഷമാണ്. ഈ മൂന്ന് വർഷത്തിനിടയിൽ നമ്മൾ ചെയ്തത് വെറും 199 വീഡിയോകൾ മാത്രമാണ്. ഈ ചെറിയ കാലയളവിനുള്ളിൽ നമ്മോടൊപ്പം ചേർന്നത് ഏതാണ്ട് 460,000 കൂടുതൽ ഭൂതഗണങ്ങളാണ്. ഇന്ന് 200-ാമത്തെ വീഡിയോ തികയുന്ന ദിവസം നിങ്ങൾക്കായി ചില സർപ്രൈസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം www.beypoorsultan.com എന്ന വെബ്സൈറ്റ് ലൈവ് ആയിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള വീഡിയോകളും പോഡ്കാസ്റ്റുകളും ബ്ലോഗുകളും മാത്രമല്ല മറ്റ് ചിലതുകൂടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ബേപ്പൂർ സുൽത്താൻ സ്പെഷ്യൽ മെർച്ചൻഡൈസ്, ലൂംഫുൾ എന്ന ബ്രാൻഡുമായി ചേർന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ ബ്രാൻഡഡ് ടീഷർട്ടുകൾ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ടൈറ്റിലുകളും ആർട്ട് വർക്കുകളും ചില ഡയലോഗുകളും ചേർത്ത് ബേപ്പൂർ സുൽത്താൻ ഡിസൈൻ ചെയ്യുന്ന ടീഷർട്ടുകൾ. ടീഷർട്ടുകൾ മാത്രമല്ല, മൊബൈൽ കേസുകളും ബാഡ്ജുകളും സ്റ്റിക്കറുകളും ക്യാപ്പുകളും ഒക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വരാൻ പോകുന്ന ഡിസൈനുകളുടെ പോസ്റ്ററുകളും വാൾപേപ്പറുകളും ലഭിക്കണമെങ്കിൽ ബേപ്പൂർ സുൽത്താൻ ഓൺലൈൻ എന്ന ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. 200-ാമത്തെ വീഡിയോ എന്ന ഈ മൈൽ സ്റ്റോണിൽ ബേപ്പൂർ സുൽത്താൻ INDmoney എന്ന ആപ്ലിക്കേഷനുമായി ചേർന്ന് നമ്മുടെ ഭൂതഗണങ്ങൾക്ക് ഒരു ഗീവ് അവേ നൽകുന്നു. INDmoney ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ഭൂതഗണങ്ങൾക്കും ലോകോത്തര ബ്രാൻഡായ ടെസ്ലയുടെ ഷെയറുകൾ സൗജന്യമായി ലഭിക്കുന്നു. ഫാങ് സ്റ്റോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? FAANG, ഫാങ് സ്റ്റോക്സ്. ഫേസ്ബുക്ക്, ആപ്പിൾ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഈ 5 US ബ്രാൻഡ്സിൽ എന്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ? US സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഹയർ റിട്ടേൺസ് മാത്രമല്ല, നമുക്ക് ഫ്രാക്ഷൻസ് ആയി ഇവരുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാനും സാധിക്കും. അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ഇല്ല, മെയിൻ്റെനൻസ് ചാർജ് ഇല്ല. സ്റ്റോക്കുകൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും 0% കമ്മീഷൻ, നോ ബ്രോക്കറേജ് എന്നിവ INDmoney പ്രത്യേകതകളാണ്. അത് മാത്രമല്ല, ബേപ്പൂർ സുൽത്താൻ്റെ സ്വന്തം ഭൂതഗണങ്ങൾക്ക്, എലൺ മസ്കിൻ്റെ സ്വന്തം ടെസ്ലയുടെ ഫ്രീ ഷെയറുകൾ. അതിനുവേണ്ടി നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ INDmoney എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, സൈനപ്പ് ചെയ്യുക. അതിനുശേഷം BeyporeSultan എന്ന കോഡ് ഉപയോഗിച്ച് ഫ്രീ ടെസ്ല ഷെയറുകൾ നേടിയെടുക്കുക. ഒരു പ്രേതകഥ പറയാമോ? കഥ പറയാൻ തുടങ്ങിയ കാലം മുതൽക്ക് കേൾക്കുന്നൊരു ചോദ്യമാണ്. ഉള്ളിലേറെ ഭയമുണ്ട് എങ്കിലും ഒരു പ്രേതകഥ കേട്ട് ഭയന്നുറങ്ങാൻ ഒരു പ്രത്യേക രസമാണ്. പ്രേതം എന്നൊന്നില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് പോലും പ്രേതകഥ എന്നത് ഒരു രസമുള്ള അനുഭവമാണ്. രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച പലരും കേട്ട് അടക്കി പിടിച്ച തേങ്ങലുകൾക്ക് ഒരു കഥ പറയാനുണ്ടാകും. കട്ട പിടിച്ച ഇരുട്ടിൽ തളം കെട്ടിക്കിടക്കുന്ന അജ്ഞാതമായ നിലവിളികൾക്ക് ഒരു കഥ പറയാനുണ്ടാവും. ഭയപ്പെടുത്തുന്ന ഒരു കഥ, പറയാൻ ഭയക്കുന്ന ഒരു കഥ, ഉത്തരമില്ലാത്ത ഒരു കഥ. കയറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു കഥ പറയാം. കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ തറവാട്ടിൽ സംഭവിച്ച ഒരു കഥ. ത്രിസന്ധ്യയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പണ്ട് പഴമക്കാർ പറയുമായിരുന്നു. അതിന് കാരണമായി അവർ പറയുന്നത് ദുഷ്ടാത്മാക്കളുടെ ഉപദ്രവമുണ്ടാകും എന്നാണ്.
കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ തറവാട്ടിലെ ഒരു സ്ത്രീ ഒരു ത്രിസന്ധ്യയ്ക്ക് പുറത്തിറങ്ങുകയുണ്ടായി. അല്പസമയത്തിന് ശേഷം അവർക്ക് കലശലായ വയറുവേദന അനുഭവപ്പെട്ടു. പതിയെ അവർ വ്യത്യസ്തമായി പെരുമാറാൻ തുടങ്ങി. ചെറുപ്പക്കാരിയായിരുന്ന അവർ ഒരു പടുവൃദ്ധയെപ്പോലെ പെരുമാറാൻ തുടങ്ങി. കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വയസ്സായ സ്ത്രീയെപ്പോലെ, കാലങ്ങളായി തറവാടുമായി പരിചയമുള്ള ഒരാളെപ്പോലെ. അന്ന് ഏതാണ്ട് 80 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ മുത്തശ്ശിയുടെ ചെറുപ്പകാലത്തെക്കുറിച്ചൊക്കെ അവർ പറയാൻ ആരംഭിച്ചു. വളരെ വ്യക്തമായി തന്നെ സ്വയം നാരായണ എന്നാണ് അവർ അഭിസംബോധന ചെയ്തിരുന്നത്. ഇത് ബാധകേറിയതാകാമെന്ന് തറവാട്ടിലുള്ളവർ കരുതുകയും ചെയ്തു. നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് എൻ്റെ അമ്മയുടെ മുത്തശ്ശി ചോദിച്ചു. അതിന് മറുപടിയായി അവർ പറഞ്ഞത് ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് ഒരു വിവാഹം സാധ്യമായിരുന്നില്ല എന്നും, അതുകൊണ്ട് ഒരു കുഞ്ഞിനെ എടുക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല എന്നും, അങ്ങനെ ഒരു ഭാഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ തിരികെ വന്നത് എന്നും. അന്ന് എൻ്റെ തറവാട്ടിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയ കുഞ്ഞ് എൻ്റെ അമ്മയായിരുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ അമ്മയെയും കൊണ്ട് അമ്മമ്മ മറ്റൊരു മുറിയിലേക്ക് പോയി. അവിടെ കൊണ്ടുപോയി കിടത്തി. തിരികെ വന്ന അമ്മമ്മയോട് അവർ ചോദിച്ചു, എന്നെ കാണിക്കാതെ കുഞ്ഞിനെ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി കിടത്തിയല്ലേ? എനിക്ക് തന്നിട്ടില്ല എങ്കിൽ ഞാൻ പോകുമ്പോൾ അതിനെ കൊണ്ടുപോകും കേട്ടോ. അന്നവിടെ ഉണ്ടായിരുന്ന സകലരെയും ഭയപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു അത്. എന്നെ വിശ്വാസമായില്ല അല്ലെ? ഞാനിവിടെ ചെയ്യുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും ആ മുറിയിൽ അവൾ ചെയ്യുന്നുണ്ടാകും എന്നവർ പറഞ്ഞു. ചെന്നു നോക്കിയ അമ്മമ്മ കണ്ടത് കൈകൾ കൊണ്ട് എന്തൊക്കെയോ കാണിച്ച് ഉറക്ക നിലവിളിക്കുന്ന അമ്മയെയായിരുന്നു. ഇത് കണ്ട് ഭയന്ന് അമ്മയുടെ മുത്തശ്ശി കുഞ്ഞിനെയും കൊണ്ട് അവരുടെ അടുത്തെത്തി. കുഞ്ഞിനെ അവർക്ക് നൽകി. ആഗ്രഹം സാധിച്ചില്ലേ? ഇനി ഇവിടെ നിന്നും പോയിക്കൂടെ? മുത്തശ്ശി ചോദിച്ചു. കുഞ്ഞിനെ അല്പനേരം കൊഞ്ചിച്ച ശേഷം അവർ കുഞ്ഞിനെ തിരികെ നൽകി. പതിയെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അവിടെ നിന്നും അവർ പിറകോട്ടൊരു വില്ല് പോലെ വളഞ്ഞതായി കണ്ടുനിന്നവർ പറയുന്നു. ശേഷം അപസ്മാരം ബാധിച്ചതുപോലെ അവർ നിലത്തു വീണ് പിടഞ്ഞു. ബോധം വന്നപ്പോൾ അതുവരെ എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കോഴിക്കോട്ടെ പുതിയറ എന്ന സ്ഥലം, പഴക്കം ചെന്ന ഒരുപാട് ലോഡ്ജുകളുള്ള ഒരു സ്ഥലമാണ് പുതിയറ. സംഭവം നടക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പെയാണ്. കോഴിക്കോട്ടെ പ്രമുഖമായ ഒരു പരസ്യ കമ്പനിയിലേക്ക് ജോലിക്ക് വന്ന 3 യുവാക്കൾ. അവർ താമസിക്കാനായി തിരഞ്ഞെടുത്തത് വാടക തീരെ കുറഞ്ഞ പുതിയറയിലെ ഒരു ലോഡ്ജ് റൂമായിരുന്നു. കഷ്ടിച്ച് 2 പേർക്ക് മാത്രം താമസിക്കാവുന്ന ആ ലോഡ്ജ് റൂമിൽ 3 പേരും താമസിക്കാൻ തീരുമാനിച്ചു. നന്നായി പഴക്കം തോന്നിയിരുന്ന ആ മുറിയിൽ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കിടന്നുറങ്ങാവുന്ന ഒരു കട്ടിലും കാലൊടിഞ്ഞ ഒരു കസാരയും അരോചകമായ ശബ്ദത്തോടെ കറങ്ങുന്ന ഒരു ഫാനും ഉണ്ടായിരുന്നു. യാത്ര ചെയ്തു വന്ന് ക്ഷീണിച്ചതിനാലാവണം അവർ അന്ന് നേരത്തെ ഉറക്കമാരംഭിച്ചു. അർദ്ധരാത്രിയിൽ ഫാനിന്റെ ശബ്ദം നിലച്ചതുപോലെ തോന്നിയിട്ടാണ് കൂട്ടത്തിൽ ഒരാൾ ഉറക്കത്തിൽ നിന്നും ബോധത്തിലേക്ക് വരുന്നത്. അയാൾക്ക് കണ്ണുകൾ തുറക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ തൻ്റെ മുഖത്തിന് തൊട്ടടുത്തായി എന്തോ ഒന്ന് വന്ന് നിൽക്കുന്നതായി അയാൾക്ക് തോന്നിയിരുന്നു. അയാൾ പതിയെ കണ്ണു തുറന്നു നോക്കി. അതൊരു കറുത്ത വസ്തുവാണ്. അത് പതിയെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത്. മുകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിൽ ഒരു മൃതദേഹം തൂങ്ങിയാടുന്നു. അതിൻ്റെ കാൽപാദമാണ് തൻ്റെ മുഖത്തിന് തൊട്ടടുത്തായി അനങ്ങിക്കൊണ്ടിരുന്നത്. അയാൾ ഞെട്ടിവിറച്ച് പിറകിലേക്ക് മാറി. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഒന്നുമറിയാതെ സുഖമായി ഉറങ്ങുകയാണ്. ഫാനിൽ തൂങ്ങിയാടിയ മൃതദേഹം പതിയെ മങ്ങുകയായിരുന്നു. തനിക്കുണ്ടായ അനുഭവം മറ്റുള്ളവരോട് പറയാൻ അയാൾക്ക് ഭയമായിരുന്നു. പിറ്റേ ദിവസം ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ ജോലിക്ക് പോയി. എന്നാൽ അന്ന് രാത്രി 3 പേരും ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽക്കുന്നത് ഒരലർച്ച കേട്ടു. 2-ാമനായിരുന്നു അന്ന് ഉറക്കെ നിലവിളിച്ചത്. അയാൾ പറയുന്നു, ഫാനിൽ ഒരു മൃതദേഹം തൂങ്ങിയാടിയതായി ഒരു കാഴ്ച കണ്ടു എന്ന്. അപ്പോഴാണ് 1-ാമന് മനസ്സിലായത് താൻ ഇന്നലെ കണ്ട കാഴ്ച ഒരു വെറും തോന്നലായിരുന്നില്ല എന്ന്. താൻ ഇന്നലെ കണ്ട കാഴ്ച
അയാൾ മറ്റുള്ളവരോട് വിവരിക്കുകയും ചെയ്തു. പിന്നീടൊരു നിമിഷം പോലും ആ മുറിയിൽ ചിലവഴിക്കാൻ അവർക്ക് ഭയമായിരുന്നു. എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി. പിറ്റേ ദിവസം രാവിലെ അവർ പുറത്തിറങ്ങി മറ്റുള്ളവരോട് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വിവരിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞ മറുപടികൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ജോലി അന്വേഷിച്ചു വന്ന ഒരു യുവാവ് ആ മുറിയിൽ താമസമാക്കി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ മുറിയിൽ താമസിച്ച പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ പറയുന്നു. എന്നാൽ ഏതാനും വർഷങ്ങളായി അത്തരത്തിലുള്ള അനുഭവങ്ങൾ ആരും പറഞ്ഞു കേൾക്കാത്തത് കൊണ്ടായിരിക്കാം ആ മുറി വീണ്ടും വാടകയ്ക്ക് കൊടുത്തത് എന്നും അവർ പറയുന്നു. എന്തായിരിക്കാം സത്യത്തിൽ സംഭവിച്ചത്? അതിനു മുമ്പ് അങ്ങനെ ഒരു കഥ കേൾക്കാത്ത അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകുന്നത്? ഇനി അത് അവരുടെ തോന്നലാണെങ്കിൽ എങ്ങനെയാണ് പലർക്കും ഒരുപോലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്? ഒന്ന് പറയാം, ഈ കഥയിൽ പറഞ്ഞ സുഹൃത്തുക്കൾ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആന്ധ്രാപ്രദേശിലെ ഒരു തീരദേശമാണ് ഗുണ്ടൂർ. അവിടെ ബൊല്ലപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട്. ചെറിയ വീടുകൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ബൊല്ലപ്പള്ളി. അവിടെ വെച്ച് ഒരു ഗോസ് ഹണ്ടർക്ക് ഒരു അനുഭവം ഉണ്ടായി. കാലങ്ങളായി അവിടെ ഒരു വീട്ടിൽ ഒരമ്മയും മകളും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ദിവസം മകളെ കാണാതാവുകയായിരുന്നു. കാമുകനോടൊപ്പം ഒളിച്ചോടി പോയതാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു വരുത്തി. അതിൽ മനന്നുണ്ട് അമ്മ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ആ നാട്ടുകാർക്ക് ഭയപ്പെടുത്തുന്ന ചില അനുഭവങ്ങളുണ്ടായി. അർദ്ധരാത്രികളിൽ ആരോ വന്ന് വാതിലിൽ ശക്തിയായി മുട്ടും. വാതിൽ തുറന്നു നോക്കുമ്പോൾ വികൃതമായ മുഖത്തോടുകൂടി ഒരു സ്ത്രീ തൻ്റെ മകളെ കണ്ടോ എന്ന് ചോദിക്കുമത്രേ. കാലങ്ങളോളം ആ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതെല്ലാം വെറും കഥകൾ മാത്രമാണ് എന്ന്, അർദ്ധരാത്രിയിൽ ഓരോ വീടുകളിലും തേടി വന്ന് വാതിലിൽ മുട്ടുന്ന വികൃതമായ മുഖമുള്ള സ്ത്രീ ആരുടെയോ സൃഷ്ടിയാണ് എന്നും തെളിയിക്കാൻ ഒരു ഗോസ്റ്റ് ഹണ്ടർ ആ വീട്ടിൽ താമസമാക്കി. പിന്നീട് ദിവസങ്ങളോളം ആർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം അയാളെ വിശ്വസിച്ച് തുടങ്ങുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം മറ്റ് ചില അനുഭവങ്ങൾ അയാളെ തേടി വരികയായിരുന്നു. തൻ്റെ നഖങ്ങൾക്കിടയിൽ എപ്പോഴും പുഴുക്കളെ കാണപ്പെട്ടു. എത്രയൊക്കെ കഴുകി കളഞ്ഞാലും അയാളുടെ കൈകളുടെയും കാലിൻ്റെയും നഖങ്ങൾക്കിടയിൽ പുഴുക്കളെ കണ്ടു തുടങ്ങി. ഒരിക്കൽ ഒരു രാത്രി ഉറക്കത്തിനിടയിൽ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അയാൾ കണ്ടത് ഒരു രൂപം കട്ടിലിനരികെ അയാളെ നോക്കി നിൽക്കുന്നതാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോൾ അയാൾ കണ്ടത് ആ രൂപത്തിൽ മുഴുവൻ പുഴുക്കൾ നുരഞ്ഞു പൊങ്ങുന്നുണ്ടായിരുന്നു. പതിയെ ആ രൂപം തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. എന്നാൽ ഇത് കണ്ട് ഭയക്കാതെ അയാൾ ആ രൂപത്തെ പിന്തുടർന്നു. ആ രൂപം പോകുന്നിടത്തെല്ലാം പുഴുക്കൾ കൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ആ രൂപം നേരെ ചെന്നത് വീടിന് പിറകിൽ പൂട്ടിയിട്ട് വിറകുവരയിലേക്കാണ്. അതിനെ പിന്തുടർന്ന് അയാളും അവിടെ എത്തി. പൂട്ടിയിട്ട വാതിലിനുള്ളിലൂടെ അത് അകത്തേക്ക് കടന്നു. അവിടെ ഉണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് അയാൾ ആ വാതിലിന്റെ പൂട്ട് തല്ലി തകർത്ത് വാതിൽ തുറന്നു. അതിരൂക്ഷമായ ഗന്ധമായിരുന്നു വിറകുവരയ്ക്കുള്ളിൽ. വിറകുവരയ്ക്കുള്ളിലെ അരണ്ട വെളിച്ചത്തിൽ അയാൾക്ക് കാണാൻ സാധിച്ചത് കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു കുട്ടിയുടെ അസ്ഥികൂടമായിരുന്നു. അവിടെ എങ്ങനെയോ അകപ്പെട്ട് മരണപ്പെട്ട ആ കുട്ടി കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയതാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു പരത്തിയപ്പോൾ അതിൽ മനന്നൊന്നാണ് അമ്മ ആത്മഹത്യ ചെയ്തിരുന്നത്. അതിനെ ചുറ്റിപ്പറ്റി മറ്റാരോ സൃഷ്ടിച്ച ഒരു കഥാപാത്രമായിരിക്കാം അർദ്ധരാത്രിയിലെ വികൃതമായ മുഖമുള്ള സ്ത്രീ. എന്നാൽ അന്ന് രാത്രി അയാളെ തേടി വന്ന് ആ പുഴുവരച്ച രൂപം എന്താണ് എന്ന് ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്. രണ്ടു മുറികളുള്ള വീടാണ് എങ്കിലും പലപ്പോഴും ആ അച്ഛനും അമ്മയും രണ്ടു മക്കളും ഒരുമിച്ച് ഒരു ഹാളിലാണ് കിടന്നുറങ്ങാറ്. അതിൽ മൂത്ത മകനാണ് ഈ അനുഭവം ഉണ്ടായത്. ഹാളിൽ ടിവിയോട് ചേർന്നുള്ള സോഫയിലാണ് അവൻ കിടന്നുറങ്ങാറ്. അച്ഛനും അമ്മയും അനിയത്തിയും കിടന്നുറങ്ങിയതിനു ശേഷം ഒരല്പനേരം ടിവി കണ്ടിട്ടാണ് അവൻ കിടന്നുറങ്ങാറ്. അന്ന് രാത്രിയും അത് തന്നെയാണ് സംഭവിച്ചത്. ഉറക്കത്തിലെപ്പോഴോ മുഖത്തേക്ക് വെളിച്ചം വരുന്നത് പോലെ തോന്നിയിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. ടിവിയിലേക്കാണ് ആദ്യം ശ്രദ്ധിച്ചത്.
ടി വി ഓഫ് ചെയ്യാൻ മറന്നു പോയിരിക്കുന്നു. നേരെ സ്വിച്ചിനടുത്തേക്ക് നീങ്ങി, പക്ഷേ സ്വിച്ച് ഓഫായിരുന്നു. പെട്ടെന്നാണ് ആ ഭയം ഉള്ളിലേക്ക് വന്നത്. സ്വിച്ച് ഓഫ് ആണെങ്കിൽ പിന്നെ ടി വിയിൽ ഞാൻ കണ്ട കാഴ്ച എന്താണ്? അവൻ്റെ ഉള്ളിൽ ഭയം കൂടി. അവനൊരൽപ്പം കൂടി ടി വിക്കരികിലേക്ക് നീങ്ങി ഒന്നുകൂടി വ്യക്തമായി നോക്കി. അപ്പോഴും ടി വിയിൽ അവ്യക്തമായൊരു മുഖം അവന് കാണാൻ സാധിച്ചിരുന്നു. ടി വിയിൽ അവൻ്റെ മുഖത്തിൻ്റെ പ്രതിബിംബവും അവന് കാണാൻ സാധിച്ചിരുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത്, അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മുഖം ടി വിയിലുള്ളതല്ല, അവൻ്റെ പിറകിലുള്ള ഒരു യഥാർത്ഥ രൂപത്തിൻ്റെ പ്രതിബിംബമാണ് എന്ന്. അവനെ തിരിഞ്ഞു നോക്കാൻ ഭയമായിരുന്നു. പിന്നീടൊന്നും ഓർമ്മയില്ല. ബോധം വരുമ്പോൾ അവന് ചുറ്റും അച്ഛനും അമ്മയും അനുജത്തിയും ഉണ്ടായിരുന്നു. ഏതോ സിനിമ കണ്ട് സ്വപ്നം കണ്ടതാണ് എന്ന് അമ്മ ശകാരിക്കുമ്പോഴും അവൻ ഉറപ്പായിരുന്നു, അവൻ കണ്ടത് ഒരു തോന്നലായിരുന്നില്ല എന്ന്. രണ്ടായിരത്തി ആറിലാണ് എൻ്റെ ഡിഗ്രി പഠനം ആരംഭിക്കുന്നത്. അന്ന് ഈ സ്മാർട്ട് ഫോണുകളൊന്നും അധികം സജീവമല്ല. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് FM റേഡിയോകളിലെ പാട്ടുകൾ കേട്ടാണ്. അത് സാധാരണ ഫോണുകളിൽ ലഭ്യവുമായിരുന്നില്ല. എന്നാൽ കുറഞ്ഞ കാശിന് FM റേഡിയോകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും. അന്ന് പലരുടെയും കയ്യിൽ ഇയർഫോണുകൾ ഘടിപ്പിച്ച് FM റേഡിയോകൾ ഉണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് എൻ്റെ ഒരു സീനിയർ സുഹൃത്ത് പറഞ്ഞ് ഞാനൊരു FM റേഡിയോ സ്റ്റേഷനെ കുറിച്ച് കേൾക്കുന്നത്. പുലർച്ചകളിൽ മാത്രം ട്യൂൺ ചെയ്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു FM റേഡിയോ സ്റ്റേഷൻ. ഒരിക്കൽ പെയിന്റിങ് ചെയ്യുന്നതിനിടയിൽ പുലർച്ചെയാണ് അവൻ അങ്ങനെ ഒരു FM സ്റ്റേഷനിലെത്തുന്നത്. ഒരു പെൺകുട്ടി അപരിചിതമായ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതായി കേട്ടു. തുടക്കത്തിൽ അതേതോ അന്യഭാഷാ സിഗ്നൽ ആയിരിക്കാമെന്ന് തോന്നിയെങ്കിലും പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ അറിവിലുള്ള ഒരു ഭാഷയോടും സാമ്യമില്ലാത്ത ഒരു ഭാഷയായിരുന്നു അതിന്. ചിലപ്പോൾ എന്തൊക്കെയോ സംസാരിക്കും, ചിലപ്പോൾ തേങ്ങലുകൾ മാത്രമായിരിക്കും, ചിലപ്പോൾ ഒരു വലിയ നിശബ്ദതയ്ക്ക് ശേഷം ഭയപ്പെടുത്തുന്ന നിലവിളികളും. തുടക്കത്തിൽ അതൊരു നേരം പോക്കായിരുന്നു എങ്കിൽ പിന്നീടത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറുകയായിരുന്നു. പുലരും വരെ അവൻ FM റേഡിയോ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് വല്ലാതെ തന്നെ ബാധിച്ചു തുടങ്ങിയെന്ന് അവന് തോന്നിയതുകൊണ്ടായിരിക്കാം അവൻ ആ വിഷയം എന്നോട് പറയുന്നത്. അതും മറ്റൊരാളോടും പറയരുത് എന്ന താക്കീതോടുകൂടി. എന്നാൽ അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലും അധികമായിരുന്നു. അവൻ പറഞ്ഞ ഫ്രീക്വൻസി എൻ്റെ FM റേഡിയോയിൽ ഞാൻ ട്യൂൺ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് യാതൊന്നും കേൾക്കാൻ സാധിച്ചില്ല. എന്നാൽ അവൻ്റെ FM റേഡിയോയിൽ വ്യക്തമായത് കേൾക്കാമായിരുന്നു. കാലങ്ങളോളം അതിൻ്റെ രഹസ്യം അന്വേഷിച്ച് നടന്നുവെങ്കിലും യാതൊന്നും ലഭിച്ചില്ല. ഇന്ന് ഈ കഥ നിങ്ങളോട് പറയുന്നത് അവൻ്റെ സമ്മതത്തോടുകൂടിയാണ്. അവൻ്റെ പേരിനെക്കുറിച്ചും ആ ഫ്രീക്വൻസിയെക്കുറിച്ചും യാതൊന്നും പറയില്ല എന്ന ഉറപ്പോടു കൂടി. ഇന്ന് അവൻ കളയാതെ വെച്ച അവൻ്റെ FM റേഡിയോയിൽ അവനോട് മാത്രം സംസാരിക്കുന്ന ആ പെൺകുട്ടി ഇപ്പോഴും വരാറുണ്ട്. ഭയം എന്ന വികാരം ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അതിനു മുമ്പിൽ കീഴ്പ്പെടാൻ നമ്മുടെ മനസ്സിനെ അനുവദിക്കാതിരിക്കുക. നമുക്ക് മുമ്പിൽ സംഭവിക്കുന്ന ഓരോന്നിനും പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്താൻ ചിലപ്പോൾ കാലങ്ങളെടുത്തേക്കാം. നമ്മുടെ ഉള്ളിലെ ഭയത്തിൻ്റെ ആയുസ് അന്ന് വരെ മാത്രമായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകും. നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന US ബ്രാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് ഒരു നല്ല സമ്പാദ്യമാണ്. അതിന് INDmoney നിങ്ങളെ സഹായിക്കും. ഏതാണ്ട് 200 മില്യണിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് INDmoney. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. BS Tesla എന്ന കോഡ് ഉപയോഗിച്ച് ഫ്രീ ടെസ്ല ഷെയറുകൾ നേടുക.